ദ ഹംഗർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുക്കാം. സാധാരണ നമ്മൾ മുറിച്ചിട്ടൊക്കെയാണ് ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കുക. ഇവിടെ നമുക്ക് ഇത് നല്ലോണം കുഴച്ച് പൊടി പോലെയാക്കിയിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ ഇത്തിരി ഒന്ന് കുഴഞ്ഞ രൂപത്തിലാണ് കിട്ടുക. പക്ഷേ ഇതുപോലെ നല്ലോണം പൊടിച്ച് എടുക്കണം. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കടലപ്പരിപ്പ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കളർ മാറി ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ അതോ കടലപ്പരിപ്പ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാണ്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാം. കാരണം 5 പച്ചമുളകിൻ്റെ എരിവാണ് ഉപ്പുമാവിൻ്റെ എരിവ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയിൽ നല്ലപോലെ ഉപ്പുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഡ്ഡലിയുടെ ഉപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം. സബോളം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഈ മസാലയൊക്കെ നല്ലോണം അതിൽ പെരണ്ട് വരുന്ന പോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? അതുപോലെ തന്നെ വളരെ ലൈറ്റ് ഫുഡാണ്. രാവിലെ വരുന്ന ബാക്കി വരുന്ന ഇഡ്ഡലി നൈറ്റ് നമുക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ.